പരിപാടി 9 മണിക്ക് രാജയോഗി ശ്രീ മോഹൻജിയുടെ പ്രഭാഷണം, തുടർന്ന് തന്ത്രി മുണ്ടനാട്ടമൻ ശങ്കരൻ നമ്പൂതിരിപ്പാട്, പ്രമോദ് നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. ഭാരതത്തിലെ നിലനിന്നിരുന്ന ആചാരങ്ങളെ കുറിച്ചും ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നും കുട്ടികൾക്ക് എങ്ങനെയൊക്കെ നമുക്ക് അറിവ് കുന്നംപള്ളി ഉമാമഹേശ്വര ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയാണ് ഇപ്പോൾ. അത് വലിയൊരു സംഭവമാണ് ഈ രാജ്യത്ത്, ഈ സ്ഥലത്ത്. കാരണം ഉമാമഹേശ്വര ക്ഷേത്രം നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസിന്റെ ലക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി വേണം, ബാലൻസ് വേണം. അതിന്റെ ലക്ഷണമായിട്ടാണ് ഉമാമഹേശ്വര പ്രതിഷ്ഠയും അതിന്റെ പ്രസക്തിയും ഈ സ്ഥലത്തിന്, ഈ നാട്ടുകാർക്കും എല്ലാം ഉള്ളത്. ഇത് വലിയൊരു ദിവസമാണ്, വലിയൊരു സംഭവമാണ്. ഇന്ന് വളരെ വളരെ പ്രത്യേകമുള്ള ദിവസമാണ്, അക്ഷയ തൃതീയാണ്. നമ്മളൊക്കെ ഇവിടെ ഒത്തുചേർന്നു ഒരുപാട് സ്ഥലത്തുന്ന ആൾക്കാർ. ഇതെല്ലാം കാരണം ഈ ഒരു ശക്തി നമ്മളിവിടെ ആകർഷിച്ചു. ആ ശക്തി എന്നും എല്ലാവർക്കും ഒരു സ്റ്റെബിലിറ്റി ആയിട്ടും സ്ട്രെങ്ത് ആയിട്ടും വരും, അത് യാതൊരു സംശയവും ഇല്ല. വളരെ സന്തോഷം. തകർന്നു കിടന്നൊരു ശിവക്ഷേത്രത്തിന്റെ ജീർണിച്ച അവശിഷ്ടങ്ങൾ ഇവിടെ കുറച്ചു കാലം മുമ്പ് കാണാനുണ്ടായി. ഏകദേശം 3-3.5 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നത്. ആ സമയത്ത് ഈ ദേശക്കാർക്കൊക്കെ ഈ ക്ഷേത്രം ജീർണോദ്ധാരണം കഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം, പൂർവാധികം നല്ലൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം കൂട്ടായ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും അതേപോലെ തിടപ്പള്ളിയും പൂർത്തിയാക്കി. ഏകദേശം കഴിഞ്ഞ വർഷം തന്നെയാണ് ഇത് പൂർത്തിയായത്. എങ്കിലും കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾ കാരണം നമുക്ക് ഈ വർഷത്തെ ഉത്തരായണത്തിൽ ചെയ്യാനുള്ള തീരുമാനം കൊള്ളുകയായിരുന്നു. ഇപ്പം ബിംബം പൂർണ്ണമായും നിർമ്മിച്ച് അകത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അഭിജിത് മുഹൂർത്തത്തിൽ, ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ പൂർത്തിയാക്കും. നമ്മുടെ തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. നാട്ടുകാരുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം ഇന്ന് അവരുടെ സ്വപ്നമെല്ലാം സാഫല്യമായി ക്ഷേത്രം ഇവിടെ ഇന്ന് ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്.